സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ കണക്ക് കൂട്ടുന്നതിനായി സർവീസ് കാലയളവ് നിർണ്ണയിക്കുന്ന രീതിയിൽ വരുത്തിയ മാറ്റം ധനം വകുപ്പ് പിൻവലിച്ചു. കഴിഞ്ഞ മാസം 1 കൊണ്ടുവന്ന കേരള സേവന ചട്ടങ്ങളിലെ ഭേദഗതിയാണ് പ്രായോഗിക ബുദ്ധിമുട്ടുകളും സർവീസ് സംഘടനകളുടെ പ്രതിഷേധവും കണക്കിലെടുത്ത് പിൻവലിച്ചത്. 6 മാസത്തിലേറെയുള്ള സർവീസ് 1 വർഷമായി കണക്കാക്കിയിരുന്നത് 6 മാസത്തിനുള്ളിൽ താഴെയെങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുന്നതുമാണ് ഇനി തുടരുക. 3 മാസം അതിൽ കൂടുതലും 9 മാസത്തിൽ കുറവുമാണെങ്കിൽ അതിനെ അരവർഷത്തെ സർവീസായി കണക്കാക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഭേദഗതി. 9 വർഷവും 1 ദിവസവും സർവീസ് ഉണ്ടെങ്കിൽ 10 വർഷമായി കണക്കാക്കിയ മിനിമം പെൻഷൻ നൽകും. 28 വർഷവും 7 മാസവും സർവീസ് ഉണ്ടെങ്കിൽ 29 വർഷത്തെ സർവീസായി കണക്കാക്കും. ഇതിനെ 28.5 വർഷം സർവീസേ കണക്കാക്കാവുന്ന ഭേദഗതി ഒഴിവാക്കി. 29 വർഷവും 1 ദിവസവും ജോലി ചെയ്താൽ 30 വർഷമായി കണക്കാക്കി ഫുൾ പെൻഷൻ അനുവദിക്കും. 32 വർഷവും 1 ദിവസവും സർവീസ് ഉണ്ടെങ്കിൽ 33 വർഷമായി കണക്കാക്കി ഗ്രാവിറ്റി നൽകും. അക്കൗണ്ട് നമ്പർ അടിസ്ഥാനത്തിൽ പെൻഷൻ വിതരണം ഈ മാസം മുതൽ തുടരും. ആദ്യ പ്രവൃത്തി ദിനമായ നാളെ ഉച്ച മുതൽ 0-ൽ അവസാനിക്കുന്ന അക്കൗണ്ട് നമ്പർ ഉടമകളും ഉച്ചയ്ക്ക് ശേഷം 1-ൽ അവസാനിക്കുന്നവരുമാണ് എത്തേണ്ടത്. 2-ാം പ്രവൃത്തി ദിവസത്തിൽ 2-3 നമ്പറുകാരും 3-ാം ദിവസത്തിൽ 4-5 4-ാം ദിവസത്തിൽ 6-7 5-ാം ദിനത്തിൽ 8-9 നമ്പറുകൾ എത്തണം. അടിയന്തര സാഹചര്യങ്ങളിൽ നമ്പർ ക്രമം പാലിക്കാതെ എത്തിയാലും പെൻഷൻ നൽകും. ഒരാൾ 1.5 പേരുടെ പെൻഷൻ വാങ്ങുന്നതിന് തടസ്സമില്ല. ശനിയാഴ്ചകളിൽ വിതരണമില്ല.